കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരൻ എംപിയും തമ്മിലുള്ള ആ ശീതയുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ തന്റെ മണ്ഡലമായ വടകരയിലെ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ മുന്നണി സംവിധാനം മറികടക്കുന്ന രീതിയിലുള്ള തീരുമാനം എടുത്തതിൽ പ്രതിഷേധിച്ച് കെ മുരളീധരൻ അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറയുന്നു മുന്നണി മര്യാദകളുണ്ട്, ആ മര്യാദകളുടെ ലംഘനം നടത്തിയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. മറ്റൊന്നുമല്ല, അവിടെ ആർഎംപിയുമായി ധാരണയിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസ്. അങ്ങനെ ആർഎംപിയുമായി ധാരണയിൽ മത്സരിക്കുന്ന ഇടത്ത് കോൺഗ്രസിന്റെ വിമതനായി വന്ന ആൾക്ക് കെപിസിസി പ്രസിഡന്റ് നേരിട്ടിടപെട്ട് ചിഹ്നം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിൽ ഒരു ഘടകകക്ഷിയായി അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരു പാർട്ടി മത്സരിക്കുന്ന ഇടത്ത് കോൺഗ്രസിന്റെ വിമതന ചിഹ്നം അനുവദിക്കാൻ കെപിസിസി പ്രസിഡന്റ് നേരിട്ട് നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ തോന്നിയാസമാണ്. അതുകൊണ്ടാണ് മുരളീധരൻ പറയുന്നത് ആർഎംപി യുഡിഎഫിനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അടക്കം ആർഎംപിയുടെ കൂടി വോട്ട് കിട്ടിയാണ് മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അങ്ങനെയുള്ളവരിടത്ത് ആർഎംപി സ്ഥാനാർത്ഥിക്കെതിരെ, യുഡിഎഫ് പിന്തുണ നൽകുന്ന ആർഎംപി സ്ഥാനാർത്ഥിക്കെതിരെ ഒരു കോൺഗ്രസ് വിമതന് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു കൊടുത്താൽ അതെന്ത് മര്യാദയാണ്? വടകരയിൽ താൻ പ്രചരണത്തിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നതും അതുകൊണ്ടാണ്. നിലപാട് വേണം ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അതില്ലാതായി പോകുന്നു എന്നുള്ളത് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ കടന്ന കൈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുമാത്രമല്ല, വിമതന്മാരെ ആരെയും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞയാൾ, പ്രാദേശിക ഘടകങ്ങൾ പറയുന്നവരെ അല്ലാതെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് പറഞ്ഞയാൾ, വിജയസാധ്യത അല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ല എന്ന് പറഞ്ഞയാൾ, കൊല്ലം ജില്ലയിൽ പല ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിമതന്മാരായി വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഡി സി സി പ്രസിഡന്റിന് കത്ത് കൊടുത്തു. ഡി സി സി പ്രസിഡന്റായ ബിന്ദു കൃഷ്ണ പറഞ്ഞു, ആ കത്ത് കയ്യിൽ വച്ചിരുന്നാൽ മതി, ചിഹ്നം അനുവദിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്കറിയാം ഇവിടെ ജില്ലാ സമിതി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം കൊടുക്കാനെന്ന്. അവിടെ കെ പി സി സിയുടെ ഭാരവാഹിയായ ഏഴുകോൺ നാരായണൻ മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കത്തുമായി വന്ന് ഡി സി സി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരമൊക്കെ നടത്തി. ബിന്ദു കൃഷ്ണ പറഞ്ഞു, ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചവരാണ് സ്ഥാനാർത്ഥികളെന്ന്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ മറികടന്നുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നോമിനിയായി മറ്റൊരു വനിത കടന്നു വന്നു. ഇപ്പോഴും വെഞ്ഞാറമൂട്ടിലെ യു ഡി എഫിന്റെ ചുവരെഴുത്തുകളിലൊക്കെ ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് തന്നെയാണുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ട് പറഞ്ഞു, അത് എന്റെ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം. ബിന്ദു കൃഷ്ണയെ പോലെ നട്ടലിലുള്ള ഡി സി സി പ്രസിഡന്റ് അല്ല തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അവർക്ക് ചിഹ്നവും കൊടുത്തു. നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി മകളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണവർ, നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, സ്വന്തം വാർഡിലെങ്കിലും അവർ നിന്ന് മത്സരിച്ചു പോയേനെ, അതിനു പോലും അനുവാദം കൊടുക്കാതെ അവരെ നിരാശയിലാഴ്ത്തി. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാട്ടുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റിയ ഒരു പണിയല്ല. അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ അത് തുറന്നു പറയുന്നതും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ നെറുകേടിൽ പ്രതിഷേധിച്ച് താൻ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നതും.